ഭാര്യ വേദനിക്കുന്ന ഭർത്താക്കന്മാരില്ലേ, ഭാര്യ ചീത്ത പറയുന്ന ഭർത്താക്കന്മാരില്ലേ, ചെറിയ ചെറിയ നിസാര പ്രശ്നങ്ങൾ വലുതാക്കുന്ന ഭർത്താക്കന്മാരില്ലേ, തന്റെ ഉമ്മ പറയുന്നത് കേട്ടിട്ട് പെണ്ണിന്റെ മുഖത്തടിക്കുന്ന ഭർത്താക്കന്മാരില്ലേ, തന്റെ വാപ്പ പറയുന്നത് കേട്ടിട്ട് പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഭർത്താക്കന്മാരില്ലേ, നിങ്ങളെ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ട ഭാര്യ തിരക്കിലായിരിക്കാം, ആ പ്രിയപ്പെട്ട ഭാര്യക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ ഇനി നിനക്ക് എന്നെ വേണ്ട, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബ ബന്ധം മുറിക്കാൻ വരെ ഒരുങ്ങുന്ന ഹൃദയത്തിന്റെ തീമാനില്ലാതെ പാറ പോലെ ഉറച്ചു പോയ ഹൃദയമുള്ള ഭർത്താക്കന്മാരില്ലേ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരാ വിട്ടുവീഴ്ചയാണ് കുടുംബത്തിന്റെ വിജയമെന്ന് മറക്കല്ല മോനെ, വിട്ടുവീഴ്ചയാണ് കുടുംബ ജീവിതത്തിന്റെ സന്തോഷമെന്ന് മറക്കല്ല മോനെ, വിട്ടുവീഴ്ചയാണ് കുടുംബ ജീവിതത്തിൽ എല്ലാമോ പ്രകാശം തിരിഞ്ഞതെന്ന് മറക്കല്ല മോനെ, നമ്മളെ പോലെ നമ്മളെ ഭാര്യ ആയിട്ടില്ലെങ്കിൽ നമ്മളെ പോലെ ഒരു ക്ഷമിക്കാനുള്ള മനസ്സ് നമ്മളെ പെണ്ണിനല്ലാഹു നൽകിയിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം മോനെ, അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം ചെറുപ്പക്കാരാ, എത്ര പേരാണ് പ്രിയപ്പെട്ട ഭാര്യ സ്വന്തം വീട്ടിന്റെ കത്ത് കൊണ്ടാക്കിയിട്ട് ഒന്ന് ഫോൺ വിളിക്കാതെ ഒന്ന് ഫോൺ വിളിച്ചാൽ എടുക്കാതെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ അവർ മുന്നോട്ട് വരുന്നില്ലല്ലോ, ആ പ്രിയപ്പെട്ടവനെ പട്ടിണിയാണെന്നവരെ ഭർത്താക്കന്മാരെ നിനക്കറിയണ്ടല്ലോ, ആ പെണ്ണിന്റെ പ്രിയപ്പെട്ട മക്കളെ പട്ടിണിയാണോ എന്നവരെ നിനക്കറിയണ്ടല്ലോ, നിനക്ക് നീയും നിന്റെ കൂട്ടുകാരുമായിട്ടുള്ള ജീവിതമല്ലേ നീ മുന്നോട്ട് ആദ്യമായി കാണുന്നത്, അത് അപകടമാണ്, അത് അപകടമാണ്, അപകടമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അങ്ങനെ ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടോ, അങ്ങനെ ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടോ, സ്വന്തം പെണ്ണിനെ വീട്ടിൽ നിന്ന് കറക്കി വിട്ട ഭർത്താവാരാ, തെറ്റുകളൊക്കെ സംഭവിക്കാൻ ശരിയാണ്, അതെല്ലാം തിരുത്തുന്നിടത്താണ് നമ്മുടെ വിജയമെന്ന് മറക്കണ്ട, അതെല്ലാം തിരുത്തുന്നിടത്താണ് നമ്മുടെ വിജയമെന്ന് മറക്കണ്ട, കൂട്ടുകാരെ പലതും പറയാൻ സാധ്യതയുണ്ട്, കുടുംബക്കാരെ പലതും പറയാൻ സാധ്യതയുണ്ട്, ഓനെ എന്റെ ചെറുപ്പക്കാരാ നീയല്ലേ പെണ്ണ് കെട്ടിയത്, ചെറുപ്പക്കാരാ നിന്റെ മനസ്സിലേക്ക് വന്ന പെണ്ണിനെ നീയല്ലേ കണ്ടുവച്ചത് കൂട്ടുകാരാ, പിന്നെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ആ പെണ്ണിനെ എന്തിനാ നീ വേദനിപ്പിച്ചേ, മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് എന്തിനാ ആ പെണ്ണിന്റെ മുഖത്തടിച്ചത്, മറ്റുള്ളവരുടെ കുത്തുവാക്ക് കേട്ടിട്ട് എന്തിനാണ് ആ പെണ്ണിനെ നീ സംശയിക്കാൻ പോയത്, നിന്റെ ഹൃദയത്തിലെ പ്രകാശം നഷ്ടപ്പെടൂലേ ചെറുപ്പക്കാരാ, വെരിമാറിലേക്ക് കൈകൾ ചേർത്ത് വച്ച് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഒരാളെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഏതെങ്കിലും കുടുംബം വിളിച്ച് സങ്കടം പറയുമ്പോ ആ കുടുംബത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല, പൊതുവെ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം, നമ്മളിൽ നിന്നല്ലേ മാറേണ്ടത് ചെറുപ്പക്കാരാ, ഇതെല്ലാം നമ്മളിൽ നിന്നല്ലേ മാറ്റം വരേണ്ടത് പ്രിയപ്പെട്ട കൂട്ടുകാരാ, നമ്മൾ കാരണം കുടുംബത്തിലെ സന്തോഷം നഷ്ടപ്പെടുന്ന മറക്കല്ല, നമ്മൾ കാരണം കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുന്ന മറക്കണ്ട, നമ്മൾ കാരണം നിങ്ങളുടെയും നിങ്ങളെ ഭാര്യയുടെയും നിങ്ങളെ മാതാപിതാക്കളുടെയും ആ ഒരു സന്തോഷമാണ് നഷ്ടപ്പെടുന്നത് മറക്കണ്ട, അല്ലാഹുവേ അല്ലാഹുവേ ആരംഭ റസൂലുള്ള പറയുകയാണ്, ലാ തൻസിലു അലാ ഖൗമിം ഫീഹിം ഖാതിഉ റഹിമീ, ഭാര്യയോടെ പിണങ്ങേണ്ട ഭർത്താക്കന്മാർ എങ്ങനെ താമസിച്ചാലും അല്ലാഹുവിന്റെ റഹ്മത്തിൽ മലക്കുകൂല്ല, വീട്ടിൽ പ്രവേശിക്കൂല്ല, എത്ര കുടുംബങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര കുടുംബങ്ങൾ ഉണ്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി, പരസ്പരം ഭാര്യയെ മാറ്റി നിർത്തിയിട്ട് എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ ഉണ്ടാകൂലേ, അതൊന്നും ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അതിലൊക്കെ മാറ്റിയവരാ എന്നെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ഇതിങ്ങനെ പോവന്നെ എത്ര ദിവസം, അതൊന്നുമില്ല അങ്ങനെ പോട്ടെ,
അങ്ങനെ യാവരെ ഒന്ന് മാറി ചിന്തിക്കണം. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളിൽ നമുക്ക് എപ്പോഴും തണൽ വിരിച്ചു തരണമെന്നുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർ ഇൻഷാല്ലാ മാറി ചിന്തിക്കാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ വീണ്ടും പറയുന്നത്, ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ പിണക്കാം നടക്കുന്ന ചില ആളുകളുണ്ട്. നല്ല രൂപത്തിൽ കഴിയുന്ന ഭാര്യയെയും ഭർത്താവിനെയും പിണക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. എങ്ങനെയാണെന്നറിയൂല സുഹാബ, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ച അദാബിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ സുഹാബ? അല്ലാഹുവിന്റെ സബാനിയത്തിന്റെ മാലാഹമാര് ചെങ്കലകളെ കൊണ്ട് വന്ന തീതുപ്പുള്ള മാലാഹമാര് പരലോകത്തെ അവരെ കാലിലേക്ക് ചെങ്കലകളെ കൊണ്ട് വന്ന് ചെനരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരെന്നറിയോ സ്വലാഹ്യത്തുള്ള രൂപത്തിൽ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവിനെയും പിണക്കുന്നവരാണ്. കുടുംബജീവിതത്തിൽ കുടുംബബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്നവരാരാണ്? ഭർത്താവിനെ കുറിച്ച് ഭാര്യയുടെ സമീപത്ത് മോശമായി പറയുന്നവരില്ലേ? ഭാര്യയെ സമീപിച്ച് ഭാര്യയെ കുറിച്ച് ഭർത്താവിനോട് മോശമായി പറയുന്നവരില്ലേ? അങ്ങനെ എല്ലാവരും ഭിത്തരകുണ്ടാക്കുന്നവരാരാണ്, നുണ പറയുന്നവരാരാണ്, ഫസാദ് പറയുന്നവരാരാണ്, മേഷണയും പറഞ്ഞുകൊണ്ട് കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടാക്കുന്നവൻ ആരാണ്? അവനെ അല്ലാഹുവിന്റെ മലക്കുകളെ നരകത്തിലെ ചെങ്ങലയിൽ വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ കണ്ടുപോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ സ്വഭാവം നമ്മളിൽ വരാൻ പാടില്ല. ഉമ്മമാരെ വിനയത്തോടെ ഞാൻ പറയുകയാണ്, വാപ്പമാരെ വിനയത്തോടെ ഞാൻ പറയുകയാണ്, നിങ്ങളെ മക്കളെ പോലെ മരുമക്കളെ കാണാനുള്ള മനസ്സ് വേണം ഉമ്മ. പലതവണ പറഞ്ഞതാണ്, എന്നാലും വിഷയത്തോടെ തട്ടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്, പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് നിങ്ങളെ പറഞ്ഞയച്ചോ? ആ വീട്ടിൽ നിങ്ങളെ പെൺകുട്ടിയും ആ വീട്ടുകാരും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ ആ വീട്ടുകാരെ നിങ്ങളെ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാല് നിങ്ങളെ മനസ്സിൽ അല്ലാഹു എത്ര സങ്കടമാണ് തരുന്നത്? നിങ്ങളെ മനസ്സിനത് സമാധാനമുണ്ടോ? നിങ്ങളെ മനസ്സിനത് സന്തോഷിക്കാൻ വകയുണ്ടോ? പ്രിയപ്പെട്ടവരെ, എത്ര സങ്കടങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു സംഭവത്തോട് കൂടി വരുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങളെ ആൺമക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്യ വീട്ടിലെ പെൺകുട്ടികളുണ്ടല്ലോ, ആ പെൺകുട്ടിയെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ ആ പ്രിയപ്പെട്ട മരുമകളെ മുഖത്ത് നോക്കിയിട്ട് അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞാൽ കാവലായി തീരുമെന്നാണ്. അതുകൊണ്ട് മക്കൾക്കിടയിൽ മരുമക്കൾക്കിടയിൽ ഉമ്മമാര് പാരപണയാ പാടില്ല. കുടുംബജീവിതം പിണക്കത്തിലായി മുന്നോട്ട് പോവാ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കുടുംബജീവിതത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്നവരാണ്, കുടുംബജീവിതത്തിൽ പിണക്കങ്ങൾ ഉണ്ടാക്കുന്നവരാരാണ്, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാരാ? പെണ്ണിനെ കുറിച്ച് പുതിയ പളിയോടെ നുണ പറഞ്ഞു കൊടുത്ത്, പെണ്ണിനെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ഹൈബത്തും നമീമത്തും ഫസാദം പറഞ്ഞെടുത്തുകൊണ്ട് ആ കുടുംബജീവിതത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്ന കുടുംബമാണോ? പറയുമ്പോ നാട്ടുകാരെ പറയുന്നത് കേട്ട് കുടുംബത്തോടെ പിണങ്ങിക്കഴിയേണ്ട കുടുംബങ്ങളെ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് സ്വന്തം കുടുംബജീവിതത്തോട് കുടുംബ ബന്ധങ്ങളോട് മുറിച്ചു കളയണ്ട. അങ്ങനെ മുറിച്ചു കളഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിലെ സമാധാനമാണ് അല്ലാഹു എടുത്തു കളയുന്നത്, നിങ്ങളെ കുടുംബത്തിലെ റഹ്മത്തിന്റെ മാലാഹമാരുടെ ആ തിരുനോട്ടമാണ് അല്ലാഹു എടുത്തു കളയുന്നത്. പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കോ, പക്ഷേ
കുടുംബജീവിതത്തോടെ കുടുംബക്കാരോട് പിണങ്ങുന്നവരാണെങ്കിൽ കുടുംബക്കാരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുടുംബക്കാരെ മൈൻഡ് ചെയ്യാത്തവരാണെങ്കിൽ അല്ലാഹുവേ അല്ലാഹുവേ ഹബീബ് പറയാണ് ലാ تنزل على قوم فيه قاطع رحم الله وے ഞങ്ങള കാക്കണേ റബ്ബേ എനിക്ക് ഞാൻ മതി എനിക്ക് എൻ്റെ ഭാര്യ മതി എനിക്ക് എൻ്റെ ഭർത്താവ് മതി അതിനപ്പുറം എനിക്കൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ ഞാനും എൻ്റെ മക്കളും മാത്രം മതി ഞാനും എൻ്റെ സഹോദരന്മാരും മാത്രം മതി അവൻ വീട്ടിൽ നിന്ന് പുറത്താണ് അവൻ്റെ കാര്യം എനിക്ക് അറിയണ്ട അവൻ പട്ടിണിയാണോ എന്ന് എനിക്ക് അറിയണ്ട അവൻ സ്വന്തം വീടുണ്ടോ വാടക വീട്ടിലാണോ മുഹമ്മദ് മുസ്തഫ ഭക്ഷണത്തിൽ നിങ്ങളെ കിണറ്റിലുള്ള വെള്ളത്തിൽ വരെ നിങ്ങളെ ഭവനത്തിൻ്റെ അകത്ത് നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലാഹു നല്ല വിശാലത തരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ നബി മുഹമ്മദ് മുസ്തഫ ദീർഘായുസ് അല്ലാഹു തരണോ ആഫിയത്ത് അല്ലാഹു തരണോ അല്ലാഹുവിന്റെ തിരുനോട്ടം അല്ലാഹു തരണോ ഭക്ഷണത്തിലും വെള്ളത്തിലും കുടുംബത്തിലെല്ലാം അല്ലാഹു നല്ല വിശാലത തരണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണ് ഫല്യസിൽ റഹിമാ അവരെ കുടുംബബന്ധം പുലർത്തട്ടെ നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും വീണ്ടും പറയുകയാണ് മുത്ത് റസൂലുള്ള വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നിങ്ങളെ ഭവനത്തിൻ്റെ അകത്ത് റഹ്മത്തിൻ്റെ മാലാകമാരെ പറന്നിറങ്ങട്ടെ അറിവിൻ നിലാവ് കേൾക്കുന്ന ഉമ്മമാരെ അറിവിൻ നിലാവ് കേൾക്കുന്ന വാപ്പമാരെ ഹൃദയത്തോടെ നെഞ്ചോടെ കൈവച്ചുകൊണ്ട് ചിന്തിക്കണം നമ്മള് ഇന്നത്തെ ഉറക്കിലെങ്ങാനും നമ്മളെ മരണപ്പെട്ടു പോയാൽ ഇന്നത്തെ ഉറക്കിലെങ്ങാനും നമ്മളെ മരണപ്പെട്ടു പോയാൽ പിന്നെ തെറ്റി നടക്കുന്നവരോട് പിണങ്ങാനുള്ള നമുക്ക് അവസരം തരൂലല്ലോ പിന്നെ പിണങ്ങിയവരോട് മിണ്ടാനുള്ള നമുക്ക് അവസരം തരൂലല്ലോ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ മനസ്സിനെ നന്നാക്കി തരണമല്ലോ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിത്തരണമല്ലോ പ്രശ്നങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും തണ്ണീരുകളും ദുഃഖങ്ങളും എല്ലാം ഞങ്ങൾക്ക് മാറ്റിത്തരണേ റബ്ബേ ഉസ്താദേ ഞങ്ങൾ അവരോട് മിണ്ടുന്നുണ്ട് അവര് ഞങ്ങളോട് മിണ്ടാതിട്ടാണ് ഞങ്ങൾ അവരോടൊരു ദ്രോഹം ചെയ്തിട്ടില്ല ഞങ്ങൾ അവരോടൊരു ദ്രോഹം ചെയ്തിട്ടില്ല അവര് ഞങ്ങളോടാണ് ദ്രോഹം ചെയ്യുന്നത് ഉസ്താദേ അവരിങ്ങോട്ടാണ് ചീത്ത പറയുന്നത് മരുമകൾ ഉമ്മയെ വെറുതെ ചീത്ത പറയുകയാണ് ഉമ്മ മരുമകളെ വെറുതെ ചീത്ത പറയുകയാണ് ഭർത്താവ് ഭാര്യയെ ഭാര്യ ഭർത്താവിന് ആവശ്യമില്ലാതെയാണ് ചീത്ത പറയുന്നത് നിരപരാധികളാണോ നമുക്കല്ലാഹു അദാബ് തരൂല്ല നമ്മൾ നിരപരാധികളാണോ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നുണ പറയാൻ പോയിട്ടില്ല നമ്മൾ മറ്റുള്ളവരെ കുറച്ച് ഗൈബത്ത് പറയാൻ പോയിട്ടില്ല നമ്മൾ മറ്റുള്ളവരെ കുറച്ച് ഫസാദ് പറയാൻ പോയിട്ടില്ല കുടുംബബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കാം നമ്മൾ ഇറങ്ങിയിട്ടില്ല എന്നാൽ അല്ലാഹു നമുക്ക് അദാബ് തരൂല്ല എന്നാൽ അല്ലാഹു നമുക്ക് ശിക്ഷ തരൂല്ല നേരെ മറിച്ച് ആരാണോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആശാന്മാര് ആരാ കുടുംബബന്ധങ്ങളെ ചിന്ന ഭിന്നമാക്കാൻ മുറമുറത്ത് കൊടുക്കും
പലരും സങ്കടം പറയുന്നത് കുടുംബ ജീവിതത്തിലെ വിഷമങ്ങളാണ് അല്ലാഹുവേ എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണം നാദാ റാഹത്ത് കൊടുക്കണം അല്ലാഹ് തെറ്റിദ്ധാരണകളെ മാറ്റിയിട്ടേ അല്ലാഹ് ഖൈറായ നിനക്ക് നീ സന്തോഷം നൽകണം അല്ലാഹ് തെറ്റിദ്ധാരണ പേരിൽ തൊരാക്ക് ചെല്ലാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട് അല്ലാഹുവേ അല്ലാഹുവേ ഒരു തൊരാക്കിലൂടെ കണ്ണുനീര് കുടിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് ഒരു തൊരാക്കിലൂടെ കണ്ണുനീര് കുടിക്കുന്നത് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാണ് അവന്റെ കുടുംബങ്ങളാണ് അവളെ കുടുംബങ്ങളാണ് എവിടെയെല്ലാം ചെന്നിട്ട് കാശുണ്ടാക്കിയിട്ട് കല്യാണം കഴിച്ച് അയച്ചതാണ് അല്ലാഹുവേ കുടുംബ ജീവിതത്തിന്റെ ബദ്ധത അത് ഉടങ്ങാതെ പിണങ്ങാതെ തളരാതെ തകരാതെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ